ആദ്യം നമ്മൾ തിരഞ്ഞെടുത്ത പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ ട്രഷറർ, ഈ കമ്മിറ്റി അംഗങ്ങളുടെ സമ്മതത്തോടുകൂടി അവരെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗാനാലാപനത്തിന്റെ മറ്റൊരു ഭാഗം കാഴ്ചവെക്കുന്നതിനായി സുബി റേച്ചൽ മാത്യുവിനെ ക്ഷണിക്കുന്നു. Yes, Jesus, my best friend. Yes, Jesus, love you so much. Yes, Jesus, you are my Lord. സുബിക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി ഒരു കഥ പറയുന്നതിനായി ജിൻഡു അൽസൗമനെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. കൂട്ടുകാരെ, കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ എത്ര ദുഃഖിതരായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത അമ്മ നേർച്ച നേരും. എനിക്കൊരു മകനുണ്ടായെങ്കിൽ ഞാൻ അവനെ ദൈവവേലയ്ക്ക് അയച്ചേക്കാം. ചിലർ അവരുടെ വാക്ക് പാലിക്കും, മറ്റു ചിലരാകട്ടെ പാലം കടക്കോളും നാരായണ നാരായണ, പാലം കടന്നാലോ കൂറായണ മട്ടിലായിരിക്കും. എന്നാൽ ദൈവത്തോട് ചോദിച്ച് ലഭിച്ച ഒരു മകനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു സംഭവം കേട്ടുള്ളൂ. എഫ്രൈം മലനാട്ടിൽ എൽക്കാന എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒരാളുടെ പേര് ഹന്ന, മറ്റേ ഭാര്യയുടെ പേര് പെനീന. എൽക്കാന ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം യാഗം കഴിക്കുമ്പോൾ അതിന്റെ ഓഹരി പെനീനയ്ക്ക് മക്കൾക്കും കൊടുക്കുമായിരുന്നു. മക്കളില്ലാത്ത ഹന്നെ എൽക്കാന കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് ഇരട്ടി പങ്കാണ് കൊടുത്തിരുന്നത്. പെനീന എപ്പോഴും ഹന്നെ പരിഹസിക്കുമായിരുന്നു. മച്ചി, മൂത്ത് നരച്ചല്ലോ, ഇനി നിനക്ക് മക്കളെ ഉണ്ടാകുകയില്ല. ശപിക്കപ്പെട്ടവൾ ഇത് കേട്ട് ഹന്ന കരയുകയും പട്ടിണി കിടക്കുകയും ചെയ്യും. അപ്പോൾ എൽക്കാന പറയും, എടി മണ്ടി പെണ്ണെ, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്? നിനക്ക് ഞാനില്ലേ? 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ ഞാൻ? പെണ്ണീൻ എന്തെല്ലാം പറഞ്ഞാലും പാവം ഹന്ന ദേഷ്യപ്പെടാറേ ഇല്ല. ഹന്ന നേരെ ദേവാലയത്തേക്ക് പോയി. അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്കൊരു കാര്യം അസാധ്യമല്ലല്ലോ. എനിക്കൊരു മകനെ തരുവാൻ നിനക്ക് കഴിയും. എനിക്കൊരു മകനെ നൽകിയാൽ ഞാൻ അവനെ ദൈവവേലയ്ക്കായി സമർപ്പിക്കാം. ഇനി മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാൻ എനിക്ക് വയ്യ. അവളുടെ ചുണ്ടുകടനകാതല്ലാതെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പുരോഹിതൻ ഏലി പള്ളിക്കകത്തുണ്ടായിരുന്നു. അദ്ദേഹം അന്നയോട് ചോദിച്ചു, ഹന്നെ, നീ മദ്യം കഴിച്ച് ലഹരി പിടിച്ചാണോ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത്? അയ്യോ യജമാനെ, ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ മദ്യമോ വീഞ്ഞോ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ എന്റെ ഹൃദയം യഹോവയോട് പകരുകയായിരുന്നു എന്ന് ഹന്ന മറുപടി പറഞ്ഞു. മകളെ, നീ സമാധാനത്തോട് പോക. നിന്റെ വേദനയും ആവശ്യവും അറിയുന്ന ദൈവം നിന്നെ സഹായിക്കും. പ്രാർത്ഥന കേൾക്കുന്ന യഹോവയാണല്ലോ നമുക്കുള്ളത്. ഏലി പുരോഹിതൻ അവളെ ആശ്വസിപ്പിച്ചു. ശരി യജമാനെ, എനിക്ക് വിശ്വാസമുണ്ട്, അങ്ങയുടെ വാക്ക് ഫലിക്കട്ടെ. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത വർഷം അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ യഹോവയോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവൾ ഷമുവേൽ എന്ന് പേരിട്ടു. അവൾ പറഞ്ഞതുപോലെ ബാലനെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. ബാലനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ഏലി പുരോഹിതന്റെ കയ്യിൽ ഏൽപ്പിച്ചു.
കൂട്ടുകാരെ, ഈ ബാലൻ പിൽക്കാലത്ത് ഇസ്രായേലിന്റെ പ്രവാചകനായും പുരോഹിതനായും ന്യായാധിപനായും നേതൃത്വം വഹിച്ചു. അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ വീരനുമായിരുന്നു. മാതൃകാ കുടുംബ ജീവിതം നയിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥനയിലൂടെ ഒരു മകനെ നേടിയെടുത്ത മാതാവ്, മാതാപിതാക്കളെ മാനിച്ച് ദൈവവേലായ്ക്കായി സമർപ്പിക്കപ്പെട്ട മകൻ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്! വില്യം കേറി പറഞ്ഞതുപോലെ, ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം. രസകരമായ കഥ അവതരിപ്പിച്ച ജിന്റുവിന് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ഇസ് എ ഫെലിസിറ്റേഷൻ സ്പീച്ച് ബൈ ഡോക്ടർ ജോസ് പോൾ. ശങ്കരമംഗലം കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ കുരുള, സെക്രട്ടറി മിസ്റ്റർ ഉമ്മൻ, ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, വളരെ യാദൃച്ഛികമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്കും എനിക്കും എൻ്റെ ഭാര്യ റീത്തയ്ക്കും നിങ്ങളുടെ കുടുംബയോഗത്തിൽ സംബന്ധിക്കാൻ ഇടവന്നത്. ഞാൻ, എൻ്റെ പേര് ജോസ് പോൾ, ഞാൻ ഞാറക്കൽ ശങ്കൂരിക്കൽ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ആലുവയിൽ താമസിക്കുന്നു. എൻ്റെ ഉത്തമ സുഹൃത്ത് മിസ്റ്റർ ജേക്കബ് ചെറിയാനും ഭാര്യ സൂസിയും ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയാൻ എന്നോട് പറഞ്ഞു, എല്ലാ മാസവും മെയ് 1st ശങ്കരമംഗലം കുടുംബയോഗം ഉണ്ട്, അതിൽ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ശങ്കരമംഗലം അതിൻ്റെ പ്രശസ്തിയെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ശങ്കരപുരിയിൽ നിന്നും വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളും ശങ്കൂരിക്കൽ ഈ ശങ്കരപുരിയിൽ നിന്ന് വന്നതാണല്ലോ. അങ്ങനെയാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതും. ഞാൻ, ഞങ്ങൾ രണ്ടുപേരും ഈ നിങ്ങളുടെ കുടുംബയോഗത്തിൽ വരാനുള്ളൊരു സാഹചര്യമുണ്ടായിരുന്നു. ബോംബെയിലും ഗോവയിലും ഉള്ള മേജർ പോർട്ടിലെ ചെയർമാനായിട്ട് സേവനം ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെന്നൈയിലുള്ള മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അഡ്ജങ്ക്ട് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഈ കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്നതിനൊരു പ്രത്യേക താല്പര്യം കൂടി എനിക്കുണ്ട്. അതായത്, ശങ്കൂരിക്കൽ കുടുംബത്തിൻ്റെ ഒരു കുടുംബ ചരിത്രം എഴുതുന്നുണ്ട്. അപ്പോഴാണ് ചെറിയാൻ പറഞ്ഞത്, ഞങ്ങളുടെ 3rd പതിപ്പ് ശങ്കരമംഗലം കുടുംബയോഗത്തിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതേപോലെയുള്ളൊരു യാത്ര സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. നമ്മുടെ കുടുംബത്തിലെ സീനിയറായിട്ടുള്ള ആളുകളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഈ ശങ്കരപുരി കുടുംബത്തിൽ നിന്നാണ് ശങ്കരമംഗലവും ശങ്കുരിക്കലെല്ലാം വന്നതെന്ന് നമ്മളെല്ലാവരും കരുതുന്നുണ്ടെങ്കിലും നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ടായി, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് പ്രസൻറ്റ് ചെയ്യാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ പുതിയ കുടുംബ ചരിത്രം എഴുതുമ്പോൾ ഞങ്ങളും അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഈ ശങ്കരപുരി എങ്ങനെ ഉണ്ടായി, ശങ്കരപുരിയിൽ നിന്ന് എങ്ങനെ ശങ്കരമംഗലം വന്നു, ശങ്കരപുരിയിൽ നിന്ന് എങ്ങനെ ശങ്കൂരിക്കൽ ഉണ്ടായി എന്നെല്ലാം ശരിയായ രീതിയിൽ ഒരു ഗവേഷണം നടത്തി ഒരു പ്രസിദ്ധീകരണം ഉണ്ടായാൽ നമ്മൾ നമ്മുടെ മുൻ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന വലുതായ ഒരു സംഭാവനയായിരിക്കും. ശങ്കരപുരി കുടുംബാംഗങ്ങളുടെ ഒരു വേറൊരു വകഭേദം, അവരുടെ കുടുംബയോഗത്തിൽ സംബന്ധിക്കാൻ എന്നെ വിളിച്ചിരുന്നു 2007. അന്ന് ഞാൻ
ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു കോപ്പിയാണ് ഇത്. നിങ്ങളുടെ പ്രസിഡന്റിനടുത്ത് ഞാനിപ്പോൾ കൊടുത്തേക്കാം. ഇത് പറയാൻ കാരണം എന്തെന്നാൽ, ഞാൻ ഗോവയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, പോർട്ടസ് ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് 40 കൊല്ലം തികയുന്ന സമയമായിരുന്നു 2000 ആണ്ടിൽ. അന്ന് ഗോവയിലെ അന്നത്തെ ഗവർണർ ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും ലിബറേറ്റ് ചെയ്ത സമയത്ത് അന്ന് മിലിറ്ററി ഗവർണറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ കാൻഡത്തിനെ വിളിച്ചിരുന്നു മുഖ്യാതിഥിയായി. അദ്ദേഹമാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ കോളനി ലിബറേറ്റ് ചെയ്തതും അതിൻ്റെ ആദ്യത്തെ മിലിറ്ററി ഗവർണറായത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയായി. ആ സംഭാഷണത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, ഈ പോർച്ചുഗീസുകാരിൽ നിന്നും നിങ്ങളൊക്കെ ഇതൊക്കെ ഏറ്റെടുത്തപ്പോൾ ഒരുപാട് പോർച്ചുഗീസുകാരുടെ ബുക്കുകളും മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സംഗതി, ഈ തോമാസ്ലീഹ കേരളത്തിൽ ഇന്ത്യയിൽ വന്നു എന്ന്. തോമാസ്ലീഹയാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതിനെപ്പറ്റി വല്ല പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് അറിയാൻ വലിയൊരു ആഗ്രഹമുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ കാൻഡത്ത് പറഞ്ഞു, ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം നോക്കാൻ ഞങ്ങൾക്ക് സമയമുണ്ടായി. എല്ലാം കെട്ടി ഭദ്രമാക്കി ഡൽഹിയിലുള്ള ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ എൻ്റെ സ്വന്തമായ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പം ഞാനും വളരെ കൗതുകത്തോടുകൂടി അത് താല്പര്യനായി. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായ അനുഭവം എന്താണ്? 1939 മുതൽ 1945 വരെയായിരുന്നു രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാർ. ലഫ്റ്റനന്റ് ജനറൽ കാൻഡത്ത് അന്ന് ഒരു ലഫ്റ്റനന്റ് ആയി ആർമിയിൽ ജോലി ചെയ്യുന്ന സമയം, അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ സിറിയയിലുള്ള ഡമാസ്കസിൽ. അപ്പോ ഇത് നടക്കുന്നത് ഏകദേശം 40-41 പീരിയഡിലാണ്. വലിയ ബോംബിംഗ് എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ സമയത്ത് ഇദ്ദേഹം 2 പട്ടാളക്കാരുമായി ഒന്നൊരു ഈവനിങ് വാക്കിന് നടക്കുകയാണ്. നടക്കുന്ന റാങ്കനൂർ എന്ന സ്ഥലത്ത് എത്തിയത്. ഒരു കാര്യം മനസ്സിലാക്കണം, വെറും ഐതിഹ്യമാണെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് സെന്റ് തോമസ് ഇവിടെ വന്നു എന്നുള്ളത്. ഇത് വിശ്വസിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്നും ഒരു നല്ലൊരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ സിറിയയിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു സംഭവമായിട്ട് അത് വിശദീകരിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതേപോലെയുള്ള ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യം. അന്ന് ഇന്ത്യയും വെസ്റ്റേഷ്യയുമായി സ്ഥിരമായി കപ്പലുകൾ പോയി വരുന്ന വ്യാപാരം നടന്നിരുന്നു എന്നുള്ളത് ചരിത്ര പുസ്തകത്തിൽ നിന്നും വ്യക്തം. ഈ ഒരു വിവരം ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അത് ഈ പേപ്പറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എൻ്റെ സമ്മാനമായി പുതിയ ഈ പ്രസിഡന്റിന് കൊടുക്കുകയാണ്. നിങ്ങളുടെ അതിൻ്റെ കോപ്പി എടുത്ത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇതേപോലെ നിങ്ങൾ കുടുംബചരിത്രം എഴുതുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വിവരമുള്ള ചരിത്രകാരന്മാർ, ചരിത്ര ഗവേഷണത്തിൽ മിടുക്കന്മാരായിട്ടുള്ള പ്രൊഫസേഴ്സ്, നമ്മുടെ
കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത പല പ്രൊഫസേഴ്സുണ്ട്. അതിൽ നല്ല ചരിത്രത്തിൽ താല്പര്യമുള്ളവരെ കണ്ടുപിടിച്ച് അവരിൽ കൂടി ഒരു നല്ല ചരിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചരിത്രത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയുള്ള വസ്തുതകളോട് അടങ്ങുന്ന രീതിയിലുള്ളൊരു പുസ്തകം പുറത്തിറക്കാൻ സാധിക്കുകയാണെങ്കിൽ ശങ്കരമംഗലം കുടുംബയോഗം പുതുതലമുറയ്ക്ക് വലുതായ ഒരു സംഭാവനയായിരിക്കും. ഈ ചെറു പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് മര്യാദാസ് അച്ഛൻ പറഞ്ഞ പോലെ ഈ സമയത്തൊരു പ്രസംഗം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ അതൊരു പീഡനമായിരിക്കും. അത്രമാത്രം ചൂടൊക്കെ സഹിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു സർപ്രൈസ് ഉണ്ടായത് ഈ മര്യാദാസ് അച്ഛൻ ഇവിടെ വെച്ച് കാണുക എന്നുള്ളതായിരിക്കും. ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതാണ്ട് ഒരു 6 കൊല്ലത്തിന് മുമ്പ് ആലുവയിലുള്ള പൊന്റിഫിക്കൽ സെമിനാരിയിൽ എല്ലാ കൊല്ലവും ഹോളി വീക്കിലൊരു ധ്യാനം നടക്കാറുണ്ട്. ഇംഗ്ലീഷ് ലേമൻ സ്പിരിച്വൽ റിട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ സ്പിരിച്വൽ റിട്രീറ്റ് നടത്തുന്നതിന് ഞാൻ തിരഞ്ഞെടുത്ത് സമീപിച്ച ആളാണ് ഈ മര്യാദാ സച്ചൻ. അപ്പം മര്യാദാ സച്ചനെ കൊണ്ടുവന്ന് പ്രസംഗമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിറ്റേ കൊല്ലമാണ് അച്ഛൻ്റെ അമ്മ മരിക്കുന്നത്. ഞാനിവിടെ വന്നിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ അച്ഛൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത് നമ്മുടെ മര്യാദാസ് അച്ഛനല്ലേ എന്ന് എൻ്റെ മനസ്സിൽ തോന്നലും അച്ഛൻ എന്നെ കണ്ടു. ഞങ്ങൾക്ക് ഈ വരവുകൊണ്ട് ആ പഴയ സൗഹൃദം പുതുക്കാനൊരവസരം കിട്ടി. അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. അതിലുള്ള നന്ദിയും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ജേക്കബ് ചെറിയാനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസിയോടും പ്രത്യേകിച്ച് പ്രസിഡന്റ് മിസ്റ്റർ കുരോളയോടും ഉമ്മനോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനം. താങ്ക് യു. On behalf of everyone gathered here, I would like to thank you, Dr. Jose, for your wonderful speech. Adutthathayi, self-introduction by Shankaramangalam family members. അടുത്തതായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഞാനിപ്പോൾ ഓരോ ശാഖകളിൽ നിന്നുള്ള വീട്ടുപേരെ വിളിക്കുമ്പോൾ ദയവായി ആ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ മുമ്പോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇല്ലല്ലോ, മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ എല്ലാവർക്കും കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരാമണൽ ശാഖ കാഞ്ഞിരത്തിൻമുട്ടിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാകുന്നു. കാഞ്ഞിരത്തിൻമുട്ടിൽ ഇവിടെ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് സ്വയം എല്ലാവരെയും പരിചയപ്പെടുത്താം. നമുക്ക് ആഹാരമൊക്കെ കഴിക്കാം. അത് ചൂടെല്ലാവരും ഇത്രയും സഹിച്ചു. ഇനി കുറച്ച് സമയത്തും കൂടെ നിങ്ങൾ സഹിക്കുക. ഹലോ, പറയാമല്ലോ. എൻ്റെ പേര് മാത്യു കുരുവിള, കാഞ്ഞിരത്തം മോട്ടിൽ, വരാമണ്ടി കാഞ്ഞിരത്തം മോട്ടിൽ. എൻ്റെ വൈഫിൻ്റെ പേര് ഓമന കുരുവിള. ഞങ്ങൾക്ക് 3 കുട്ടികൾ, 3 ആൺകുട്ടികളാണ്. മൂത്താള് ആണ് ഇംഗ്ലണ്ടിലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 2-ാമത്തെയും 3-ാമത്തെയും 2 ആൺമക്കള്. അവർ ദുബൈയിൽ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് കഴിയുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനില്ല. സന്തോഷമായിട്ട് കഴിയുന്നു.
താങ്ക് യു. ഈ പാലമുട്ടിൽ വരാമണി തറവാട് ഈ ശാഖകളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, വരാമണി ശാഖയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അവർക്ക് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം ന്യൂസ് ലെറ്ററൊക്കെ അടിച്ചുകൊണ്ടിരുന്നതും മുമ്പ് വൈസ് പ്രസിഡന്റായിട്ടും കഴിഞ്ഞ ഒരു 33 കൊല്ലം കമ്മിറ്റി മെമ്പറായിട്ടും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇരുന്നതാണ്. എൻ്റെ പേര് പി എസ് ജേക്കബ്, പാലമുട്ടിൽ. എൻ്റെ വൈഫ് ഇപ്പോൾ കർത്തൃസന്നിധിയിൽ ആയിരിക്കുകയാണ്. 8 മാസമായിട്ട് ഞാൻ തന്നെ ഉള്ളൂ വീട്ടിൽ. ദൈവം നടത്തുന്നു. പാലമുട്ടിൽ നിന്ന് തന്നെ വേറെ 2 പേരോട് വരുന്നുണ്ട്. അവരും കൂടെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ആലീസ് അല്ലെങ്കിൽ കുഞ്ഞോളെന്ന് വിളിക്കും. പാലമുട്ടിലെ പി സി ഫിലിപ്പ് എൻ്റെ അമ്മ ഫിലിപ്പിൻ്റെ ഇളയ മകളാണ്. എന്നെ ഇൻവൈറ്റ് ചെയ്തത് അത് കാരണം കോട്ടയത്ത് നിന്ന് വന്നു. എൻ്റെ ഹസ്ബൻഡ് സി എം എസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ. എൻ്റെ പേര് ശോഭ. പാലമുട്ടിൽ ശാമി എന്ന് പറയുന്ന ആളുടെ മകൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ 2 പേരോട് താമസിക്കുന്നു. വരാമണി ശാഖയിൽ നിന്നുള്ള എല്ലാവരും വന്നുവെന്ന് കരുതുന്നു. അടുത്തായിട്ട് തലയാറ്റ് ശാഖയിൽ നിന്ന് വന്നിട്ടുള്ള ദയവായി മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താം. തലയാറ്റ് ശാഖ. എൻ്റെ പേര് കുഞ്ഞുഞ്ഞു എന്നാണ്. ഇവിടെ തലയാറ്റാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾ 10 പേരുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരാളെ ഉള്ളു. എൻ്റെ വൈഫും 2 പിള്ളേരുമുണ്ട്. പിള്ളേർ 2 അമേരിക്ക വർക്ക് ചെയ്യുന്നു. ഞാനും വൈഫും മാത്രം ഇവിടെ ഉണ്ട്. അടുത്തത് പുറത്തുമുറയിൽ തൈപ്പിണമ്പിൽ ശാഖ. പുറത്തുമുറയിൽ ഒരാളുണ്ട്. ഹലോ. ഹലോ. ഞാൻ തലയാട്ടാണ്. എൻ്റെ പേര് ഉമ്മൻ കുടുമല. വീട്ടിൽ ബിജോ എന്ന് വിളിക്കും. ഞാൻ മസ്കറ്റിലെ ടൈംസ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. എൻ്റെ വൈഫ് മസ്കറ്റിൽ തന്നെ ഒരു ഗവൺമെൻറ് കോളേജിൽ ലെക്ചറാണ്. എനിക്കൊരു മോളുണ്ട്. മോളിപ്പോൾ ഇന്ത്യക്ക് തൃശ്ശൂർ പഠിക്കുന്നു. ഞാൻ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. അടുത്തത് പുറത്തുമുറയിൽ തൈപ്പറമ്പ് ശാഖ. പുറത്തുമുറയിൽ നിന്ന് വന്നിട്ടുള്ളവർ ദയവായി മുന്നോട്ട് വന്ന് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വരണം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കഴിവതും പേര് വിളിക്കുമ്പോൾ ഉടൻ തന്നെ എല്ലാവരും സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുറത്തുമുറയിൽ പുറത്തുമുറയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരാവുന്നതാണ്. ഹലോ. ഞാൻ പുറത്തുമുറയിൽ പി കെ ഫിലിപ്പ്. എൻ്റെ വൈഫ് 2 കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മകന് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു. എവിടെയെന്ന് അറിഞ്ഞു. കൊച്ചുമകളാണ്. ഇവിടെ അനൗൺസ് ചെയ്യുന്നു. ശേഖര എലിസബത്ത് കുരുവിള. ഞാൻ റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസറാണ്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. ഓക്കെ. അടുത്തത് പടിപ്പുരങ്ങിൽ തൈപ്പറമ്പിൽ ശാഖ. ഈ പേരുകളെല്ലാം വിളിച്ചതാണ്. ഇലക്ഷൻ സമയത്ത് വിളിച്ചതാണ്. ഓരോരുത്തരുടെയും പേര് വിളിച്ച് ആരാ വിളിച്ചു പടിപ്പരക്കിലും വിളിച്ചു പുറത്തുമുറയിലും വിളിച്ചു. ഇല്ല, വിളിച്ചതാണ്. ഓരോരുത്തരും വിളിച്ചു. ആരും മുന്നോട്ട് വന്നില്ല. അല്ല, വിളിക്കാതിരുന്ന എന്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ആദ്യം വന്ന് പറഞ്ഞില്ല? അടുത്തത് പടിപ്പുരയ്ക്കൽ ശാഖയിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് മുന്നോട്ട് വരാം. പടിപ്പുരയ്ക്കൽ ശാഖയിൽ നിന്നിട്ട് വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്.
ആരുമില്ല. അടുത്തത് വാക്കേ മണ്ണിൽ ശാഖ, വാക്കേ മണ്ണിൽ ശാഖയിൽ നിന്ന് പാലത്തുങ്കൽ. എൻ്റെ പേര് പി കെ ദുർവിള, പാലത്തുങ്കൽ. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, ഭാര്യ വന്നിട്ടുണ്ട്, അനിയ ഉപ്പാപ്പൻ്റെ മകനും മരുമകളുണ്ട്, എൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പാപ്പൻ്റെ മകന്, എൻ്റെ വൈഫ്, അനിയൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പാപ്പൻ്റെ മരുമകള്. അടുത്തത് പരാമൽ സാഹിൽ വാക്കേമാണ്. എൻ്റെ പേര് ജേക്കബ്. ഞാൻ പ്ലാമറ്റത്തോറമ്പിൽ കുഴലക്കുന്നതിൻ്റെ മൂത്തമകനാണ്. എൻ്റെ ഭാര്യ രമണി. ഞങ്ങൾ ദീർഘവർഷങ്ങളായി ഗൾഫിലായിരുന്നു. ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട്. മൂന്ന് രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു. അവർ ഗൾഫിലായിരിക്കുന്നു. ഇളയ മകനും ഗൾഫിൽ ജോലി ചെയ്യുന്നു. അടുത്തത് പ്ലാമറ്റത്ത് പറമ്പിൽ ശാഖ, ആ വാക്കേമണ്ണ ശാഖയിൽ നിന്ന് ഉള്ള ആരും മുന്നോട്ട് വരും. എൻ്റെ കൂടെ കുരുവിള വർക്കി അച്ചാനും കൂടെ വരണോ. എൻ്റെ പേര് വി ജി എന്നൻ. ഞാൻ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ആർബിയൺ ഇൻഫ്രാ സർവീസസ് കമ്പനിയുടെ ഡി ജി എമ്മായി വർക്ക് ചെയ്യുന്നു. ഇത് എനിക്ക് മൂന്ന് മക്കളാണ്. മൂത്ത മകൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബികോം കഴിഞ്ഞിട്ട് ഇപ്പോൾ സിംഗപ്പൂരിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നു. രണ്ടാമത്തെ ആൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട്. മൂന്നാമത്തെ മകനാണ്. ഏഴാം ക്ലാസ്സിൽ ഭാരതീയ വിദ്യാഭവൻ കാക്കനാട് ആദർശ വിദ്യാലയത്തിൽ പഠിക്കുന്നു. ഇത് ശ്രീ കുറുവിള വർക്കി അച്ചാൻ ഖത്തറിലായിരുന്നു. പത്ത് 40 വർഷത്തോളം അച്ചാൻ പരിചയപ്പെടുത്തും. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് കുറുവിള വർക്കി. ഞാൻ വാഗമണിലെ ദാനി എന്ന് പറഞ്ഞ ആളുടെ രണ്ടാമത്തെ മകനാണ്. ഞാൻ ലോങ് ടൈം ഖത്തറിലായിരുന്നു. എനിക്ക് എൻ്റെ വൈഫ് വന്നിട്ടില്ല. വൈഫ് പുതിയൊരു പാലമ്പള്ളത്ത് എന്ന് പറയുന്ന വീട്ടിലാണ്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. അവർ രണ്ടുപേരും എൻജിനീയേഴ്സാണ്. അവർ ദോഹയിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു 30 ഇയേഴ്സ് കുവൈറ്റ് എയർവേസിൽ വർക്ക് ചെയ്ത് റിട്ടയറായി ഇപ്പോൾ നാട്ടിൽ വന്ന് വിശ്രമിക്കുന്നു. താങ്ക് യു. അടുത്തത് പ്ലാമറ്റത്ത് പറമ്പിൽ ശാഖയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. ദയവായി പ്ലാമറ്റത്ത് പറമ്പിൽ ശാഖയിൽ നിന്ന് ആരുമില്ലെന്ന് വിചാരിക്കുന്നു. അടുത്തത് തലമട ശാഖയിൽ നിന്ന്, തലമട ശാഖയിൽ, തലമടയിൽ നിന്ന് സൂസൻ വന്നിട്ടുണ്ട്. സൂസൻ മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അടുത്തത് കുഴുവേലിപ്പുറത്ത് ശാഖ, കുഴുവേലിപ്പുറത്ത് പ്ലാമ്പറമ്പിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഞാൻ ശങ്കരമംഗലം തലമടം നിന്നുള്ളതാണ്. എൻ്റെ പേര് വർഗീസ് മാത്യു എന്നാണ്. ഞാൻ ശങ്കരമംഗലം തലമടത്തിൽ നിന്നാണ്. എൻ്റെ പേര് വർഗീസ് മാത്യു എന്നാണ്. കുഴുവേലിപ്പുറം ബ്രാഞ്ചിൽ നിന്നാണ്. എൻ്റെ പേര് മാത്യൂസ് ചാണ്ടി. ഇപ്പം സെറ്റിൽ ചെയ്തിരിക്കുന്ന എറണാകുളം. ഐ ആം പ്രാക്ടീസിങ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ എറണാകുളം. മൂന്ന് മക്കളുണ്ട്. അവർ മൂന്ന് പേരും എൻ്റെ ലൈൻ തന്നെയാണ് ക്വാളിഫൈ സിയെ. പിന്നെ രണ്ടുപേരെ മാതിരി കല്യാണം കഴിച്ചു. മോളുടെ കല്യാണമൊക്കെ ആയിരിക്കുന്നു. സന്തോഷമായിട്ട് കഴിയുന്നു. താങ്ക് യു വെരി മച്ച്. കണ്ടത് വളരെ സന്തോഷം. എൻ്റെ പേര് സണ്ണി ഇപ്പൻ. ഇതെൻ്റെ ഭാര്യ റോസമ്മ സണ്ണി. ഞങ്ങൾ തിരുവല്ല പാലേക്കര താമസിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടാൺമക്കളാണ്. അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് കുവൈറ്റ് ഫാമിലിയായിട്ട് താമസിച്ച് ജോലി ചെയ്യുന്നു. താങ്ക് യു. കുഴിവേലിപ്പുറ ശാഖയിൽ നിന്ന് ഉടുമ്പാട്ടിൽ, കുഴിവേലിപ്പുറത്ത് ശാഖയിൽ ഉടുമ്പാട്ടിൽ വിടുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ആരും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് മണക്ക വീട്ടിൽ ശാഖ,
കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞു. മണക്ക് വീട്ടിൽ മേടയിൽ പ്ലാമ്പറമ്പിൽ അല്ല. ഓക്കെ, അടുത്തത് മാളികയിൽ മണ്ണാട്ട ശാഖ ഉപശാഖ ചെമ്മരപ്പള്ളിൽ. ചെമ്മരപ്പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. വടക്കുമുറി മാളികയിൽ മണ്ണാട്ട് ശാഖയിൽ നിന്ന് വടക്കുമുറിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് മാളികയിൽ മണ്ണാട്ട് മംഗലശ്ശേരി എൻ്റെ പേര് എം ഒ ഉമ്മൻ, ചുറ്റുവെന്നാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തോളം കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എൻ്റെ ഭാര്യയുടെ പേര് ജെസ്സി എന്നാണ്. ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മകളുടെ വിവാഹം കഴിച്ചു. മൂത്ത മകളും ഭർത്താവ് ഇപ്പോൾ ദുബൈയിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൾ ാനിയ അവളിപ്പോൾ ബി ഡി എസ് എന്ന സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മിസ്റ്റർ എം സി കുര്യൻ. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അതിനപ്പുറത്ത് നിൽക്കുന്ന തമ്പിച്ചാൻ്റെ ബ്രദർ മാനിച്ചാൻ്റെ വൈഫാണ് മിസ്സസ് മറിയാമ്മ ജേക്കബ്. താങ്ക് യു. അടുത്തത് മാളികയിൽ മണ്ണാട് ശാഖയിൽ നിന്ന് തൈപ്പറമ്പിൽ. തൈപ്പറമ്പിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ദയവായിട്ട് പരിചയപ്പെടുത്താവുന്ന. ഞാൻ കൈപ്പറമ്പിൽ കുഞ്ഞമാച്ചൻ തോമസ് നായന എന്ന ഒഫീഷ്യൽ പേര്. ഐ വാസ് വിത്ത് ഇന്ത്യൻ എയർലൈൻസ്, റിട്ടയർഡ് ഫ്രം ട്രിവാൻഡ്രം. ഇപ്പം ഇവിടെ വന്ന് പൊടിപ്പാറയായി ഞങ്ങളുടെ വീട്, അവിടെ താമസിക്കുന്നു. എൻ്റെ വൈഫ് ഇപ്പം പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, ഡോക്ടർ അന്നമ്മ. മറ്റേ എൻ്റെ ഡോക്ടർ ഇൻ ലോ കുക്കു സാറ ഡൈനൻ. എനിക്ക് രണ്ട് പിള്ളേരാണ്. മോൻ ഈസ് ഇൻ ദ ആർമി, ആർമി ഓഫീസറാണ്. ഡൈനൻ ആൻഡ് മോള് കല്യാണം കഴിഞ്ഞിട്ട് ബോംബെയിലുണ്ട്. ഇത് കൊച്ചുമോന്, അവൻ്റെ പേരും തോമസ് നയനാൻ തന്നെയാണ്. താങ്ക് യു. താങ്ക് യു. അടുത്തത് കിഴക്കേ തൈപ്പറമ്പിൽ. കിഴക്കേ തൈപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. അടുത്ത മണ്ണാട്ട്. മണ്ണാട്ട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. മണ്ണാട്ട് ശാഖയിൽ ഒരംഗമായിട്ട് തന്നിരിക്കുകയാണ്. എൻ്റെ പിതാവ് വർഗീസേനായിരുന്നു, മരിച്ചുപോയി. എൻ്റെ ബ്രദർ ജോയി, നിങ്ങളൊക്കെ അറിയുമായിരിക്കും, അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് ഞാനും എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യ വന്നിട്ടില്ല. മക്കൾ നാല് പേര്, മൂന്നാൺകുട്ടികളും ഒരു പെൺകുട്ടിയും. നാല് പേരും വിവാഹിതും. അവരൊരു തിരുവല്ലയിൽ താമസിക്കുന്ന രണ്ടുപേര്. നിങ്ങളൊരു പക്ഷേ അറിയുമായിരിക്കും, സജി എം മാത്യു. അത് കൂടാതെ മൂത്തൊരു മകൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ
സുനിലൻ മാത്യു, ബാംഗ്ലൂർ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത് ഭാര്യയും ഞാനും സ്വസ്ഥ ജീവിതം ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു. ചേറ്റിയണ്ടത്തെ ഭാഗത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് കിഴക്ക ഇടവമ്മയിൽ അഴകത്രമണിൽ അഴകത്രമണിൽ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. അഴകത്രമണിൽ പേര് വിളിക്കുമ്പോൾ ദയവായി ആ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. അഴകത്രമണിൽ അടുത്തത് ചേറ്റുകണ്ടത്തിൽ എൻ്റെ പേര് സാംസി ഉമ്മൻ, അച്ഛൻ്റെ പേര് സി ഒ ഉമ്മൻ. നമ്മുടെ അഞ്ചൽ ആയൂര് അവിടെയാണ് ഗ്രാൻഡ് പാ സെറ്റിലായിരിക്കുന്നത്. ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് പാലക്കാടാണ്. ഇത് എൻ്റെ ആദ്യത്തെ കുടുംബയോഗമാണ്. നിങ്ങളെല്ലാവരെയും കാണാൻ കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു. എൻ്റെ പേര് ജേക്കബ് ചെറിയാൻ. ഞാൻ ചേറ്റുകണ്ടത്തിൽ സി സി ചാക്കോ എന്ന് പറഞ്ഞ ആളിൻ്റെ മകനാണ്. ഞങ്ങൾ ആലുവായിട്ട് സെറ്റിൽ ഡൗണാണ്. ഇത് എൻ്റെ ഭാര്യ സൂസി. സൂസിയുടെ വീട് അയിരൂർ പുല്ലാമണ്ണിലെയാണ്. ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉള്ളത്, രണ്ട് ആൺമക്കളും ഒരു മകളും. ആൺമക്കൾ മൂത്ത മകൻ അമേരിക്കയിലാണ്, മകളും അമേരിക്കയിലാണ്. ഇളയ മകൻ അമേരിക്കയിൽ പഠിത്തമെല്ലാം കഴിഞ്ഞു വന്ന് ആലുവായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആലുവായിൽ കുടുംബസമേതം താമസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്തത് കിഴക്കിളമ്മയിൽ പടിഞ്ഞാറെ പുരയ്ക്കൽ. കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. പടിഞ്ഞാറെ പുരയ്ക്കൽ. അടുത്തത് ഇടവമ്മയിൽ മലയിൽ. ഇടവമ്മയിൽ മലയിൽ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. അടുത്തത് ഇടവമ്മയിൽ വലിയതാനിക്കൽ. ഇടവമ്മേലിൽ മലയിൽ ഞങ്ങൾ രണ്ട് പേരുണ്ട്. എന്നെ ഇത് ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞാണ്, അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. എൻ്റെ വൈഫ് വത്സ. എനിക്ക് മൂന്ന് മക്കളാണുള്ളത്, രണ്ട് പേര് ഡോക്ടേഴ്സാണ്, ഒരാൾ ടീച്ചറാണ്. കൊച്ചുമക്കൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. നന്ദി. എൻ്റെ പേര് വർക്കി ഇടവമ്മേലിൽ ഇ വി കുരുവയുടെ മകനാണ്. ഇടവമ്മയിലെ കുഞ്ഞിൻ്റെ മകനാണ്. ഞാൻ ദുബായിൽ കുടുംബമായി ജീവിക്കുന്നു. പപ്പ സുഖമല്ലാത്ത വന്നിട്ടില്ല. താങ്ക് യു. ഞാന് വലുതാമിക്കൽ കുഞ്ഞുഞ്ഞു എന്ന് പറയുന്ന ആളുടെ രണ്ടാമത്തെ മകൻ. എൻ്റെ അനിയൻ ഇത് അലക്സാണ്ടർ മാത്യു, അല്ലെ കുഞ്ഞെന്ന് പറയും. ഇത് എൻ്റെ ഭാര്യ. ഇതെൻ്റെ ചേട്ടൻ്റെ മകൾ അല്ല, അത് ഈ കുഞ്ഞിൻ്റെ ഭാര്യ. താങ്ക് യു. അടുത്തത് മെഴുവേലിൽ. മെഴുവേലിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. മെഴുവേലിൽ എൻ്റെ പേര് കോശിക്കുഞ്ഞ്. ഞാൻ മെഴുവേലി തമ്പി യുടെ മോനാണ്. അമ്മ ആനിയമ്മ ടീച്ചറായിരുന്നു. വൈഫ് ബീന
വെറ്റിനറി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്ന് മക്കൾ, ആരൺ ലോ കോളേജിൽ സെക്കൻഡ് ഇയർ, ഇപ്പം 10th ക്ലാസ് കഴിഞ്ഞു ബെന്യാമിൻ, വിക്രിസ് ആറിലോട്ട്. ശരി, താങ്ക് യു. താങ്ക് യു. അടുത്തത് ഇഞ്ചക്കൽ ചെറുകോൽ. ഇഞ്ചക്കൽ ചെറുകോലിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. അടുത്തത് ശങ്കരമംഗലം തറവാട് സഹം. താന്നിക്കൽ മാളിയക്കിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാളിയക്കൽ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. മാളിയക്കൽ മാളിയേക്കൽ മോഹൻ വർഗീസ്, ജോർജ് കുട്ടിയുടെ മകന്. ഇതെൻ്റെ ഭാര്യ ലൂലു, ഇതെൻ്റെ അനിയത്തി വത്സമ്മ, ഇതെൻ്റെ അനിയത്തി ആശ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അടുത്തത് താന്നിക്കൽ പടിഞ്ഞാറ് ഇടവമേലും. അച്ഛൻ്റെ ഇളയ മകനാണ്. ടാറ്റായിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തിട്ട് താമസിക്കുകയാണ്. എനിക്ക് മൂന്ന് മക്കൾ, അവരാരും എൻ്റെ കൂടെ ഇല്ല. ഇത് എൻ്റെ ഉപ്പാപ്പൻ്റെ മാണിസാറിൻ്റെ ഭാര്യയാണ്. ഞാൻ പരേതനായ മാണി മാത്യുവിൻ്റെ വൈഫാണ്. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്, സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൽ നിന്ന്. എനിക്ക് നാല് മക്കളുണ്ട്. താങ്ക് യു. അടുത്തത് താന്നിക്കൽ ശങ്കരമംഗലം തിരുവല്ല. ശങ്കരമംഗലം തിരുവല്ല താന്നിക്കൽ, ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്, ദയവായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് താന്നിക്കൽ കുടുംബം. കുടുംബത്തിൻ്റെ ഇളയ ശാഖയിൽപ്പെട്ട ആളാണ്. എൻ്റെ പേര് എം മാത്യു. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് രവി. എൻ്റെ ഭാര്യ മോനി. ഒഫീഷ്യൽ നെയിം എലിസബത്ത് മാത്യു. എനിക്ക് രണ്ട് ആൺമക്കളുണ്ട്. മൂത്ത മകനും ഫാമിലിയും ചെന്നൈയിലും, രണ്ടാമത്തെ മകൻ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കൂടെയുമുണ്ട്. എൻ്റെ പേര് ടി സി അബ്രഹാം. ചിങ്ങനാട് കോളേജിലെ അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്ത് ജീവിക്കുന്നു. മകൻ എറണാകുളത്തുണ്ട്, മകൾ കുവൈറ്റിലാണ്. എൻ്റെ വൈഫ് ഗ്രേസ് അബ്രഹാം സെൻറ് ജോൺസിലെ ശേഷമായിരുന്നു റിട്ടയർ ചെയ്ത്. ഇപ്പോൾ ഞങ്ങളെല്ലാം വിശ്രമ ജീവിതം തയ്ക്കുന്നു. താങ്ക് യു. അടുത്തത് പനോഡിൽ ശാഖ. പനോഡിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പനോഡിൽ എൻ്റെ പേര് കുരുവിള ജേക്കബ് അല്ലെങ്കിൽ തങ്കച്ചൻ. ഏകദേശം 30 വർഷം മലേഷ്യ സിംഗപ്പൂരിലായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയിട്ടിപ്പോൾ വീണ്ടും 30 വർഷം കഴിയുന്നു. ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് രണ്ട് പെൺമക്കൾ, രണ്ടുപേരും വിവാഹിതരായി. ഒരു മൂത്ത മകൾ ബോംബെയിലും
ഇളയ മകൾ ദോഹയിലും താമസിക്കുന്നു. ഇത് എൻ്റെ ഭാര്യ കുഞ്ഞമ്മ, റിട്ടയേർഡ് നേഴ്സിംഗ് സൂപ്രണ്ട്. നല്ല സാക്ഷ്യത്തിൽ ജീവിക്കുവാൻ ദൈവം ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ചു. മേലിലും നല്ല സാക്ഷ്യത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഹലോ, ഞാൻ പനോടിൽ മജേഷ്, എൻ്റെ അനിയൻ്റെ മകൻ ജോർജ് ജേക്കബ് കുഞ്ഞമ്മാൻ്റെ മകൻ. എൻ്റെ പേര് അനീഷ്, എൻ്റെ വൈഫ് ജീന, മോള് മന്ന. പറയുന്നത് അടുത്തത് പനോടിൽ നാടാവളിൽ, പനോടിൽ നാടാവളിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. അടുത്തത് കരിക്കാട്ട് ശാഖ, കരിക്കാട്ട് കുടുംബാംഗങ്ങൾ ദയവായിട്ട് മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. കരിക്കാട്ടെ മൂന്നാമത്തെ ശാഖ കെ ഒ വർക്കിയുടെ മകനാണ് ഞാൻ. തമ്പി ഉമ്മൻ എന്ന പേര് പറയും. ഇവിടെ കുറച്ചുനാൾ പഠിപ്പിച്ചു, കുറേ വർഷം കുറേ നാൾ ആഫ്രിക്കയിലായിരുന്നു. ഇപ്പോൾ സെറ്റിൽഡ് ലൈഫ് ഇവിടെ നയിക്കുന്നു. മൂന്ന് പെൺപിള്ളേരുണ്ട്, രണ്ട് പേര് അമേരിക്കയിൽ, ഒരാൾ ബാംഗ്ലൂരിലുമുണ്ട്. ഇത് എൻ്റെ ഭാര്യ, ഇത് പ്രകാശ്. ഞങ്ങളുടെ ആദ്യത്തെ ബ്രാഞ്ചിലെ മൂത്ത ബ്രാഞ്ചിലെ കൊച്ചുമകൻ്റെ മകനാണ് പ്രകാശ് തോമസ് മാത്യു. മംഗളം ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യുന്നു. അവൻ്റെ അമ്മയാണിത് സാറാക്കുട്ടി മാത്യു. താങ്ക് യു. എനിക്ക് രണ്ട് മക്കൾ, ഒരാൾ ട്രിവാൻഡ്രത്തിൽ ലോയറായി പഠിക്കുന്നു, രണ്ടാമത്തേന് കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ ആർക്കിടെക്ചറിൽ പഠിക്കുന്നു. അമ്മ സെൻറ് ജോൺസ് ചെയ്യുന്നു, റിട്ടയർ ചെയ്തു. താങ്ക് യു പ്രകാശ്. അടുത്തത് തെങ്ങുമണ്ണിൽ ശാഖ മാനാന്തര കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താവുന്ന മാനാന്തര. ഹലോ, എൻ്റെ പേര് ഉമ്മൻ വർക്കി ബാബു. ഞാൻ മാനാന്തര ആഫീസിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും താമസിക്കുന്നുണ്ട്. അടുത്തത് തെങ്ങുമണ്ണിൽ, തെങ്ങുമണ്ണിൽ ടി കെ കുഴ മകൻ ടി കെ കുഴ, ഭാര്യ സൂസൻ, മൂന്ന് മക്കളുണ്ട്, മൂന്ന് പേരും എഞ്ചിനീയേഴ്സാണ്. ഇപ്പോൾ കൂടി ഇല്ല. താങ്ക് യു. അടുത്തത് ശങ്കരമംഗലം തറവാട് ശാഖ ശങ്കരമംഗലം തെള്ളിയിൽ. ഞാൻ ചെല്ലിയിലെ മാത്തച്ഛൻ്റെ മകൻ മാത്തൻ. എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, ഇളയ മകന് ഭാര്യയും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിവിടെ നീതി മെഡിക്കൽ സ്റ്റോർ നടത്തിക്കൊണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാം. പക്ഷേ ഇതുവരെ ഈ ആൾക്കാർ ഒരുപാട് ഇരിപ്പുണ്ട്, അതിനെത്രയോ ആളുകൾ ഇവിടെ വരാതിരിക്കുന്നു. എൻ്റെ മകനും ഉൾപ്പെടെ, എൻ്റെ ഭാര്യയും ഉൾപ്പെടെ, അവിടെ ഒരുപാട് പേര് ഇവിടെ പരിചയപ്പെടുത്താൻ വരുമ്പം വരുവാൻ മനസ്സ് കാണിക്കുന്നില്ല, അതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല. കുടുംബയോഗത്തിനെന്ന് പറഞ്ഞാൽ അന്യോന്യം ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും പരിചയപ്പെടുവാനും അന്യോന്യം അവർ തമ്മിൽ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കുടുംബയോഗം. പക്ഷെ ആളുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും കാണുന്നില്ല. അവിടെ അവിടെ കൊത്തി ഇരിപ്പുണ്ട്. അപ്പം മോനത്തിന് അവിടെ നിന്ന് പൊങ്ങി, അവൻ തൊള്ളിയിൽ അല്ലെന്നോ ആണെന്നോ എനിക്കറിയാൻ വയ്യ. അങ്ങനെ അത് ശരിയല്ല. എല്ലാവരും കുടുംബത്തിലെ അവരുടെ വിളിക്കുന്ന സമയത്ത് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഇവിടെ വന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ,
ഞാൻ മോനച്ചൻ തെള്ളിയിലെ തറവാട്ടിലും ശങ്കരമംഗലം തറവാട്ടിലും മാറി മാറി താമസിക്കുന്നു. എൻ്റെ സഹോദരൻ കൊച്ചുമോനും മക്കളും ഇവിടെ ഉണ്ട്. ഇപ്പം ട്രഷറായിട്ട് തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്നൊരു സംശയത്തിൽ നിൽക്കുന്നു. തറവാട് കാണാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഊണ് കഴിഞ്ഞാൽ വന്നാൽ അവിടെ തുറന്ന് കാണാവുന്നതാണ്. താങ്ക് യു. അടുത്തത് ശങ്കരമംഗലം തെക്കേതിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. എന്ന് പറയുന്ന രാജൻകുട്ടി എന്നാ പോലെ അറിയപ്പെടുന്നത്, എൻ്റെ ഭാര്യ അക്കമ്മ, ഇത് എൻ്റെ ഉപ്പാപ്പൻ്റെ മകൻ അച്ഛൻ കുഞ്ഞ്, സി വർക്കി സാറിൻ്റെ മകൻ സി ജി മാത്യൂസ് അച്ഛൻ കുഞ്ഞ്. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ഇവിടെ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വെളിയിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. നിങ്ങളെല്ലാവരെയും കണ്ടതിലൊരു സന്തോഷം. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് നിങ്ങളെ അറിയാമെന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. താങ്ക് യു വെരി മച്ച്. ഹലോ, എൻ്റെ പേര് സി വി മാത്യു. ഇപ്പം പറഞ്ഞില്ലോ, വീട്ടിൽ വയ്ക്കുന്ന പേര് അച്ഛൻ കുഞ്ഞ്, ശങ്കരമംഗലം മാൻഷൻ. എൻ്റെ വൈഫ് ഓമന, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, അത് കാരണം വരാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ കോയമ്പത്തൂർ പി എസ് സി മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഫസറുമാണ്, ബയോസ്റ്റാറ്റിസ്റ്റ് ഡോക്ടർ അനീഷ് സി മാത്യു. രണ്ട് ആ മകന് രണ്ട് പെൺമക്കളുണ്ട്, അത് മൂത്തമാണ് ജോലിയിലുമായി. രണ്ടാമത്തെ മകൻ ജോർജ് മാത്യു നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് വർക്ക് ചെയ്യുന്നു, അവിടെ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. നന്ദി. താങ്ക് യു. അടുത്തത് ശങ്കരമംഗലം വടക്കേതിൽ, ശങ്കരമംഗലം വടക്കേതിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്തണം. ഹലോ, എൻ്റെ പേര് സി വി എബ്രഹാം. എനിക്ക് രണ്ട് മക്കളാണ്. മൂത്തത് അഞ്ജന എബ്രഹാം, ഡോക്ടറാണ്. ഇളയത് ഈ വരുന്നു, അജയ് എബ്രഹാം, എം ടെക് പാസ്സായി കഴിഞ്ഞിട്ട് നിൽക്കുന്നു, ജോലിക്ക് ട്രൈ ചെയ്യും. താങ്ക് യു. താങ്ക് യു. അടുത്തത് ശങ്കരമംഗലം തറവാട്, ശങ്കരമംഗലം തറവാടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുന്നു. എൻ്റെ പേര് അന്നമ്മ മാത്യു. ശങ്കരമംഗലം തറവാട്ടിൽ ജനിച്ച് വളർന്ന പരേതനായ മിസ്റ്റർ മാത്യു എബ്രഹാമിൻ്റെ ഭാര്യയാണ്, അതായത് ബാബുക്കുട്ടിയുടെ ഭാര്യ. എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട്. രണ്ട് പേര് അബ്രോഡ് ജോലി ചെയ്യുന്നു. ഒരാൾ ചെങ്ങന്നൂർ എം എം ഐ ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നു. ഇളയ മകൾ വന്ന് അന്വേഷിക്കാറുണ്ട്. അടുത്തത് ശങ്കരമംഗലം പുത്തൻപുരയിൽ, ശങ്കരമംഗലം പുത്തൻപുരയിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്താം. ഇതോടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ ക്ഷണിച്ചതായിട്ട് കരുതുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വരാവുന്ന കടന്നു വരുന്ന സ്വയം പരിചയപ്പെടുത്താവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതിന് നമ്മുടെ കുടുംബയോഗവും ഊന്നൽ നൽകുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 80 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളെ പൊന്നാടി അണിയിക്കുന്ന ചടങ്ങാണ് അടുത്തതായി. ടി കെ ഏലിയാമ്മ പാലത്തിങ്കൽ.
അടുത്തതായി ബൈബിൾ ക്വിസ് നടത്തുന്നതിനായി മിസ്റ്റർ പി എസ് ജേക്കബിനെ ക്ഷണിക്കുന്നു. ഓക്കെ, സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ലഞ്ചിന് ശേഷം ഈ പറയുന്ന ആളുകൾ എല്ലാവരും ലഞ്ചിന് ശേഷം ഇതുപോലെ ഇവിടെ കാണണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ലഞ്ചിന് ശേഷം എല്ലാവരും വീട്ടിൽ പോകുമല്ല സാധാരണ പതിവ്, അത് ആവർത്തിക്കരുതെന്ന് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലഞ്ചിന് ശേഷം ബാക്കി പരിപാടികൾ നടത്തുന്നതാണ്. കുടുംബയോഗ ചരിത്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബൈലോസ് പ്രകാരം ഏതൊരു സബ് കമ്മിറ്റിയിലും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർ ഉൾപ്പെട്ടിരിക്കണമെന്നും അതുകൂടാതെ 6 പേരെ കൂടി മാക്സിമം ഉൾപ്പെടുത്തി മൊത്തം 9 പേരെ മാത്രമേ ഒരു സബ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് താഴെ പറയുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി